ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ലെപ്പോസ് ഡയറി. ഇന്ന് ഞാൻ തലച്ചോറ് വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, കുറച്ച് ടൈമും കുറച്ച് ഇൻഗ്രീഡിയൻസും ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തത്. ഒരു 10-12 ചെറിയുള്ളി എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ചെറിയുള്ളിയാണ്, അതുകൊണ്ട് ഞാൻ 12 എടുത്തത്. ചെറിയതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 15 വരെ എടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യല്ലെങ്കിൽ നിങ്ങൾക്കിതൊന്ന് അമ്മിക്കല്ലിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി, അങ്ങനെ ചേർത്താലും മതിയാവും കേട്ടോ. പിന്നെ വലിയുള്ളി ഇതിന് വേണ്ടി എടുക്കരുത്, ചെറിയുള്ളിയാണ് എപ്പോഴും വരട്ടാനൊക്കെ ടേസ്റ്റ് ഉണ്ടാകുക. ചെറിയുള്ളി കട്ട് ചെയ്താൽ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിയാണ്. ഒരു ചെറിയ സ്ലൈസ് ഇഞ്ചിയും പിന്നെ പച്ചമുളകും, 2 വേണ്ടത്. ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, ചെറിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ 2 വേണ്ടത്, പച്ചമുളകും നടു കീറിയിട്ട് എടുക്കുക. 2 നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ എടുത്തത്. ഇനി നമുക്കൊരു അടികട്ടിയുള്ള പാത്രം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 2 വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, 2.5 വെളിച്ചെണ്ണ മതിയാവും. ഇനി എണ്ണ ചൂടായി വന്ന് നമുക്ക് അതിലേക്ക് ഈ മുറിച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ഇട്ടുകൊടുക്കാം. എന്നിട്ട് അന്ന് 1 അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടെ ഇട്ടുകൊടുക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ചേർത്തെടുക്കുക, ചെറിയുള്ളി ചേർത്തെടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് സോട്ടായി വരട്ടെ. ഈ ചെറിയുള്ളിയൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിൻ്റെ സോട്ടിങ് ഒന്ന് വേഗമാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതൊന്ന് നല്ല ബ്രൗൺ ആയിട്ട് വരട്ടെ, ലൈറ്റ് ബ്രൗൺ കളറായി വരട്ടെ കേട്ടോ. ഉള്ളി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ബ്രെയിന് ക്ലീൻ ആക്കി വെക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ 4 ബ്രെയിനാണ് എടുത്തത്. ഇതേപോലെ ചെറിയ ചെറിയ ബ്രെയിനാണ്, ഏകദേശം 1/2 വരും. ഇതൊരു 3 സെർവിങ് ഉണ്ടാവും കേട്ടോ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതാ നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ്. 1 teaspoonോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ വരട്ടിയതിന് സ്പൈസ് കുറച്ച് അധികം ഉള്ളതാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് അത്ര സ്പൈസി വേണ്ടെങ്കിൽ 1 teaspoon വേണ്ട 1/2 teaspoon കുരുമുളക് ചേർത്താൽ മതിയാവും. പിന്നെ 1/2 teaspoon മഞ്ഞളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 teaspoon മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടി മിക്സാണ്. അപ്പോൾ 1 teaspoon മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 teaspoon ഗരം മസാലൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ മസാല ഒക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മൾ ബ്രെയിന് കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ്റെ ബ്രെയിന് ചേർത്തിട്ട് ഒന്ന് ഈ മസാലയിലും ഉള്ളിയിലൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രെയിൻ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനും, പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇനി 1/2 വെള്ളം കൂടെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 10 ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ബ്രെയിനും ആ മസാല എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 8 നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് ആ ബ്രെയിനൊക്കെ നമ്മൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഗ്രേവി ഒന്ന് തിക്കായി വരണം. ഇപ്പോൾ ഗ്രേവി കുറച്ച് വെള്ളമായിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിക്കായി വരുന്നത് വരെ നമുക്കൊന്ന് ഒരു 5-6 ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഗ്രേവി തിക്കായി വന്നാൽ നമുക്കൊരു 1/2 അതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ തക്കാളിയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില കൂടെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം.
അപ്പോൾ അതാ നമ്മളെ ബ്രെയിൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാനും കഴിയും. ജസ്റ്റ് ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.